ഹലോ ഗായ്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകത്തോൺ 43. ഞാൻ നിങ്ങളുടെ ആകത്താണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഷിനോബു കോച്ച, നമ്മുടെ ഇൻസെറ്റ് ഹഷിരയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇൻസെറ്റ് ഹഷിരയായിട്ടുള്ള ഷിനോബുവിൻ്റെ ഒറിജിനൽ സ്റ്റോറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. പലവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഇനി ഷിനോബിൻ്റെയും കൂടെ ചെയ്താൽ നമ്മുടെ ഹഷിരാസിനെ എല്ലാം കവറായി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് യുറിയച്ചിനെയൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എത്ര പേർക്ക് ഷിനോബിന് ഇഷ്ടമുണ്ടെന്ന് ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ആൾ സെറ്റ് ചെയ്യുക. അപ്പോൾ കൂടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ പബ്ജി, BGMI, ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാരായിരിക്കാം. ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല അക്കൗണ്ട്സും കാലൊക്കെ വാങ്ങണമെന്ന്, അതും ചീപ്പ് റേറ്റിൽ, വളരെ വില കുറഞ്ഞ റേറ്റിൽ അക്കൗണ്ട്സും കാലൊക്കെ വാങ്ങണമെന്ന് നിങ്ങൾക്ക് താല്പര്യം കാണും. മെയിൻലി നമ്മുടെ ഫിഫയായാലും BGMI ആയാലും കൂടുതൽ ഈ അക്കൗണ്ട്സ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അത് മാത്രമല്ല, ചില പേർക്ക് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്കാം ചെയ്യുമോ അങ്ങനത്തെ ഒരു പേടിയൊക്കെ കാണും. അങ്ങനത്തെ ആൾക്കാർക്കുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രസ്റ്റഡ് ആണ്. അവരാണ് ഈ പറഞ്ഞ പോലെ വളരെ ചീപ്പ് റേറ്റിൽ BGMI, ഫിഫ, ഫ്രീ ഫയർ എന്നിവ തുടങ്ങിയ അക്കൗണ്ടുകൾ വളരെ ചീപ്പ് റേറ്റിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വല്ല സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ അതോ ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ കയറി ആദ്യം നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും, അഡ്മിൻ്റെ കയ്യിൽ നിന്ന് ബൈ ചെയ്യാനും പറ്റും. പിന്നെ മാക്സിമം ഡീൽസ് അഡ്മിൻ വഴി മാത്രം ചെയ്യുക, കാരണം അല്ലാത്ത രീതിയിൽ ചെയ്ത് ചിലപ്പോൾ സ്കാം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്താ, നിങ്ങൾക്ക് വല്ല ഡീലിങ്സും കാലൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിനും ബന്ധപ്പെട്ട് മാത്രമേ ആ ഡീലിങ്സും കാലൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കി അവരുടെ റൂൾസൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം. ഏതായാലും വളരെ ചീപ്പ് റേറ്റിലാണ് ഇവർ അക്കൗണ്ടും കാലൊക്കെ വിൽക്കുന്നത്. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അക്കൗണ്ട്സ് അവർ തരുന്നതായിരിക്കും. സോ യാ, സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗ്രൂപ്പിൽ ചേരുക. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്ക് ഇടും. ഷിനോബു ജനിക്കുന്നത് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫിലാണ് ജനിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ് ഷിനോബു ജനിക്കുന്നത്. ഷിനോബിനൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ ഫാമിലിയൊക്കെ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം അതൊക്കെ മാറുകയാണ് ഷിനോബിൻ്റെ ഫാമിലിയിൽ ഒരു ഡീമൺ വന്ന് അറ്റാക്ക് ചെയ്യുക. അച്ഛനെയും അമ്മയും ആ ഒരു ഡീമൺ കൊന്നുകളയാണ്. അതിനുശേഷം താനും തൻ്റെ ചേച്ചിയും മാത്രമായിരുന്നു ആ ഫാമിലിയിൽ അവസാനം ജീവനോടെ വന്ന ആൾക്കാർ. മാത്രമല്ല, ആ ഒരു ഡീമണെ കൊന്ന് അവർ രക്ഷിച്ചത് നമ്മുടെ സ്റ്റോൺ ഹഷിരയായിട്ടുള്ള നമ്മുടെ ഗിയോമയാണ്. അപ്പോൾ ഇവരെ രക്ഷിച്ചത് നമ്മുടെ ഗിയോമയാണ്, സ്റ്റോൺ ഹഷിര. അതിനുശേഷം ഇവർ രണ്ടുപേരാണെങ്കിൽ നമ്മുടെ ഗിയോമയുടെ അടുത്ത് പറയുകയാണ്, താങ്കളുടെ ഈ പറഞ്ഞ പോലെ ഡീമൺ സ്ലേയേഴ്സിൻ്റെ കൂടെ കൂട്ടുമോ, ഗിയോമയുടെ കൂടെ കൂട്ടുമോ, ഒരു ശിഷ്യന്മാരെന്ന രീതിയിൽ കൂട്ടുമോ എന്ന് നമ്മുടെ ഷിനോബുവും ഷിനോബുവിൻ്റെ ചേച്ചിയും ചോദിക്കുകയാണ്. ഗിയോമയാണെങ്കിൽ ഓക്കെ, ഇവരെ ഒന്ന് ചേർക്കാം, കൂടെ ചേർക്കാം. പക്ഷേ അതിനുമുമ്പ് ഒരു ടെസ്റ്റൊക്കെ നടത്തി അതിൽ വിജയിച്ചാൽ മാത്രമേ തൻ്റെ കൂടെ ചേർക്കൂ എന്ന് നമ്മുടെ ഗിയോമ പറയുകയാണ്. പിന്നെ ഗിയോമ നടത്തിയ ആ ഒരു ടെസ്റ്റിൽ നമ്മുടെ ഷിനോബുവും ഷിനോബിൻ്റെ ചേച്ചിയും ജയിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗിയോമയാണ് നമ്മുടെ ഷിനോബുവിനെയും ചേച്ചിയെയും ട്രെയിനിങ് വളരെ അതികഠിനമായിട്ടുള്ള ട്രെയിനിങ്ങും കാലിലൊക്കെ കൊടുത്തത്. കാരണം ഇവരെ ഒരു നമ്മുടെ ഷിനോബുവിൻ്റെയും തൻ്റെ ചേച്ചിയുടെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ തനിക്ക് നടന്ന പോലെ മറ്റാർക്കും നടക്കല്ലേ, തൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അവർക്ക് രണ്ടുപേർക്ക് ലോസായി, അതുപോലെ വേറെ ആർക്കും നടക്കല്ലേ, താൻ അത് ഷിനോബു എന്താ സ്ട്രോങ് ആയി ബാക്കിയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ രീതിയിലൊക്കെയായിരുന്നു ഷിനോബുവിൻ്റെ ഒരു ആഗ്രഹം. അതിനനുസരിച്ച് ഷിനോബു വളരെ ഹാർഡായിട്ടുള്ള ട്രെയിനിങ് കാലൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ ടൈമൊന്നും ആവാതെ തന്നെ നമ്മുടെ ഷിനോബിന് ചേച്ചി ഒരു ഹഷിരയായിട്ട് മാറുകയാണ്. പക്ഷേ അതൊന്നും കൂടുതൽ നേരം നിന്നില്ല. തൻ്റെ ചേച്ചിയാണെങ്കിൽ ഒരു ഡീമൻ്റെ കയ്യിൽ നിന്ന് മരിക്കുകയാണ്. അത് സത്യം പറഞ്ഞ ഏത് ഡീമൺ എന്ന് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഡൗട്ട് കാണും. അത് പറഞ്ഞ വലിയൊരു സ്പോയിലറായി മാറും. സോ അത് ഞാൻ പറയുന്നില്ല. അതിനുശേഷം നമ്മുടെ ഷിനോബും തൻ്റെ ചേച്ചിയും കൂടെ ഇതിനു മുമ്പേ ഒരു ബട്ടർഫ്ലൈ മാച്ച് നിങ്ങൾ ഡീമൺ സ്ലേയറിൽ കണ്ട് കാണും. അത് നമ്മൾ നടത്തുന്നത് നമ്മുടെ ഷിനോബുവിൻ്റെ ചേച്ചിയും ഷിനോബും കൂടെ ആയിരുന്നു. ഇപ്പോൾ അവിടെ ഒരു പൊസിഷനിൽ നമ്മുടെ ഷിനോബു ആവുകയാണ്. അവിടെ എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ പാവപ്പെട്ട കുട്ടികളെയൊക്കെ രക്ഷിച്ച് അവിടെ കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ആഹാരവും മെഡിസിനും കാലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു ഹെൽത്ത് കണ്ടീഷൻ ആക്കുന്നതായിരുന്നു അവരുടെ ഒരു ജോബും കാലിലൊക്കെ. അതുപോലെ നിങ്ങൾ ഡീമൺ സ്ലെയറിൽ കണ്ടു കാണും നമ്മുടെ കനാവുവിനെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കനാവു ഈ പറയുന്ന പോലെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണ്. കനാവുവിനെ ഈ പറഞ്ഞ പോലെ ഹാർഷായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെയാണ്, ഒരു ഹറാസ്മെൻ്റൊക്കെയാണ് നമ്മുടെ കനാവു സഹിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കനാവുവിനെ രക്ഷിച്ചത് നമ്മുടെ ഈ പറയുന്ന പോലെ ഷിനോബുവും ഷിനോബിയുടെ ചേച്ചിയും കൂടെയാണ്. അപ്പോൾ എന്നിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഒരു ബട്ടർഫ്ലൈ മാൻഷനിലൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കനാവുവിനെ ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ ആഹാരവും കാലൊക്കെ കൊടുത്ത് വളർത്തിയത്. അപ്പോൾ
ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഷിനോബുവിൻ്റെ ഓറിജിൻ സ്റ്റോറി എന്ന രീതിയിൽ പറയാനുള്ളത്. ഇടയ്ക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് വരും, സ്വാഭാവികം. കാരണം ഷിനോബുവിൻ്റെ ഓറിജിൻ സ്റ്റോറി ചില മാങ്ക ചാപ്റ്റേഴ്സിലൊക്കെ എങ്ങനെ അവസാനത്തെ മാങ്ക ചാപ്റ്ററിലാണ് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്, തുടക്കം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. യാ, സ്വാഭാവികം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എത്ര പേർക്ക് ഷിനോബുവിന് ഇഷ്ടമുള്ള താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം സ്പോയിലേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെയാണ് ഈ ഒരു ഓറിജിൻ സ്റ്റോറി പറഞ്ഞത്. കാരണം കുറച്ച് സ്പോയിലേഴ്സൊക്കെ ഈ ഒരു ഓറിജിൻ സ്റ്റോറിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാങ്ക വായിച്ച ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ അറിയാവൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷനിലും ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും മറ്റു വാട്സാപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിമിംഗ് അക്കൗണ്ട്സോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറുക. ഉറപ്പായിട്ടും ട്രസ്റ്റഡ് ആണ്, 100% ട്രസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഡീലിങ്സ് ഉറപ്പായിട്ട് അഡ്മിൻസുമായിട്ട് മാത്രമേ നടത്താവൂ, അഡ്മിൻ വഴി മാത്രമേ ഡീലിങ്സ് നടത്താവുള്ളൂ, വേറെ ആരുടെ നടക്കല്ലേ. ഓക്കെ, അപ്പം ഇത്രയും തന്നെയാണ്. വീണ്ടൊരു പുതിയ വീണ്ടും കണക്കാം. അടുത്ത് ഏതൊരു ഹശിരയുടെ അല്ലെങ്കിൽ ഏതൊരു ക്യാരക്ടറിൻ്റെ ഓർജിൻ വേണമെന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യാം. ബൈ.